എക്സ് വിടുന്നില്ല. ഇതിൽ നമ്മൾ ഐഫോൺ ചേർക്കുകയാണ്, ഐഫോൺ എക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇത്. പിന്നെ അതിന് കംപ്ലൈന്റ് എന്ന് പറയാനായിട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, നിങ്ങളെ എങ്ങനെ കാണിച്ചു തരുമെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ കഴിയുന്ന വിധം ഞാൻ ഇതിന്റെ കംപ്ലൈന്റ് ഒറ്റ കംപ്ലൈന്റേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം. ഗൈസ് പെട്ടെന്ന് ഞാൻ ഷോപ്പിലോട്ട് വന്നപ്പോഴത്തേക്കും കുറെ ലാപ്പ് ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സനഫ്ര എന്താ ഇത്രയും ലാപ്ടോപ്പ് ഒക്കെ ഇരിക്കുന്നത്? അപ്പൊ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇന്നൊരു ലാപ്ടോപ്പ് കൊടുക്കാം. നമ്മൾ ഒരു ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കും ലാപ്ടോപ്പിനെ കണ്ടിട്ട്. അപ്പൊ അവർക്ക് ഇന്ന് ലാപ്ടോപ്പിന്റെ ഒരു മേളയാണ് സനഫ്രോട് സെറ്റ്. സനഫ്ര നീ എല്ലാം നിന്റെ കഴിവാണ്, നീ എല്ലാം ഒപ്പം ചോദിച്ചിരിക്കുകയാണ് ലാപ്ടോപ്പുകളൊക്കെ. അല്ല, കൊറേ നാളായി ഫോണ് തന്നെ നമ്മള് ചെയ്തോണ്ടിരിക്കുന്നത്, ഒരു വെറൈറ്റിക്ക് ലാപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചു. നന്നായി. ഓ, ഇപ്പൊ കുറഞ്ഞ റേറ്റിന് ഒരുപാട് ആൾക്കാർ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം സ്റ്റാർട്ടിങ് തന്നെ ഒരു 3000-3500 ബജറ്റിന് തന്നെ ഇപ്പൊ ഉണ്ട് നമ്മളെ കയ്യിൽ ലാപ്പ്. ആവശ്യക്കാര് ലാപ്പ് ആവശ്യമുള്ള ഏത് വേരിയന്റിൽ വേണമെങ്കിലും ഉണ്ട്. ഇപ്പൊ കുറഞ്ഞ മുതല് കൂടിയ ലെവലിലെ എല്ലാ ഐറ്റംസും നമ്മളെടുത്തുണ്ട്. ആവശ്യക്കാര് വിളിക്കുക. പിന്നെ ലാപ്പ് എന്ന് പറയുമ്പോ എച്ച് പി ഡെല്ലിൻ്റെതുണ്ട്, അതുപോലെ തന്നെ i7 i Intel എല്ലാ സാധനവും ഉണ്ട്. ഒരു അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ പറ്റിയ ഒരു ലാപ്പ് ആണെങ്കിൽ വെടിച്ചില്ല സാധനം. ലെവനോട് ഒരു ഇരിപ്പുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ഒരു 10-10500 ബജറ്റ് ഒക്കെയാണ് വരുന്നത്. 10-10500 ആ റേഞ്ച് ഒക്കെ വരുന്നത്. ഇതൊക്കെയാണെങ്കിൽ ഒരു 3500 മിനി ലാപ്പ് ഒക്കെ. ഇതാണെങ്കിൽ ഒരു 4-6 റേറ്റ് ഒക്കെ വരും. 3500 ലാപ്പ് ഉണ്ട്. ലാപ്പ് ഉണ്ട്. അപ്പൊ വലിയൊരു ഓഫർ ആയിട്ട് രാവിലെ എന്തൊക്കെയാണ് 3000 കണ്ടീഷൻ ലാപ്പുകളല്ലേ ഇരിക്കുന്നല്ലേ, നല്ല കണ്ടീഷൻ എല്ലാ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ ഉള്ളതൊക്കെയാണ് ഉള്ളത്. 3500 ആയിരുന്നാലും ചില ആൾക്കാർ പറയുമ്പോൾ ബാറ്ററി ഇതൊക്കെ ഒന്നുമില്ല. ഇതിന്റെ ബാറ്ററി കാര്യങ്ങളെല്ലാം ഉള്ളതാണ് എല്ലാം. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇതൊക്കെ കാണും കേട്ടോ. 3500 എന്നൊക്കെ പറയുമ്പോ ഫ്രഷ് സാധനമല്ല ആക്കി തരുന്നത്, സെക്കൻഡ് ആയതുകൊണ്ട് അതിൻ്റെതായ ചെറിയ അപാകതകളൊക്കെ അതിലുണ്ടാകും. അപ്പം ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ 3500 മുതൽ ലാപ്പ് തരുന്നത്. പിന്നെ അത്യാവശ്യം കണ്ടീഷൻ ലാപ്പ് ഒക്കെ ആണെങ്കിൽ ബോക്സ് പീസ് കാര്യങ്ങളൊക്കെ വരുന്നതും ഉണ്ട്. അതാണ് സ്റ്റോറേജ്. റാം ഒക്കെ ആകുമ്പോൾ ഒരു 8 GB റാം, അതുപോലെ തന്നെ 500 GB 1 TB അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങളുണ്ട്. നമ്മളൊരു 3500 എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒരു 4 GB റാം, ഒരു 150 GB ഹാർഡ് ഡിസ്ക് അങ്ങനെ വരും. 3500 റേറ്റ് വരുന്ന സാധനങ്ങൾ അത് മതി. അത്രയും കുറഞ്ഞ റേറ്റിൽ അങ്ങനെ ചില ആൾക്കാർ ഈ പോർട്ടബിളിനൊക്കെ തേടി വരുന്ന ആൾക്കാരുണ്ട്. പോർട്ടബിളിന് വരുന്ന ആൾക്കാർ നമ്മളിപ്പോ കൊടുക്കണം എന്ന് പറയാം, ലാപ്പാണ് കൊടുക്കുന്നത്. ഇതിലാകുമ്പോ അവർക്ക് യൂട്യൂബ് നെറ്റ് കാര്യങ്ങൾ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സാധാ മിനി ഫോണ്, ഇപ്പൊ ഒരു അത്യാവശ്യം ആൾക്കാർ ടാബ് ചോദിച്ചു വരുന്ന എല്ലാം കൂടി ചേർന്ന ഒരു സാധനമാണ് ഇത്. അത് സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പോർട്ടബിളിന് ഫോണിന് ടാബിനൊക്കെ വരുന്നവർക്ക് നമ്മൾ ലാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആവശ്യക്കാര് ഇങ്ങനെ ലാപ്പുമായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലാപ്ടോപ്പ് മേടിക്കുക. നമ്മൾ സാധാ ടാബ് ഒക്കെ എടുക്കുന്ന സ്ഥാനത്ത് എന്റെ അഭിപ്രായത്തിൽ ഒരു 3000 രൂപ കൊടുത്തെടുക്കുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ ആണ് ഒരു ഇത് എടുക്കുന്നത്. എന്താണ് ലാപ്പ്? 3500 രൂപയ്ക്ക് ഒരു ലാപ്പ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അടക്കണം. ഗൈസ് അങ്ങനെ എന്തുണ്ട്, ഒരുപാട് ലാപ്പ്, 3500 രൂപ റേഞ്ചില് ഒരുപാട് ലാപ്പ് സനഫ്ര സെറ്റ് വെച്ചിട്ടുണ്ട്. നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് സനഫ്രന്റെ, കോൺടാക്ട് ചെയ്യുക. അതേപോലെ ഐഫോൺ എക്സ് വിടുന്നില്ല, ഇതിൽ നമ്മൾ ഐഫോൺ ചേർക്കുകയാണ്. ഐഫോൺ എക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇത്. ബാറ്ററി ഹെൽത്ത് 100 ആണ്. അതിൽ സ്റ്റോറേജ് 256 സ്റ്റോറേജ് വരുന്നുണ്ട്. ഐഫോൺ എക്സ് ആണ് മോഡല്. ഇത് കംപ്ലൈന്റ് ഒക്കെ നോക്കിയാണ്, ഒരു കംപ്ലൈന്റ് ഇല്ലല്ലോ അല്ലേ. ഡിസ്പ്ലേ ഒക്കെ ഒറിജിനൽ ആണ്, ഡിസ്പ്ലേ മാറ്റി പീസ് അല്ല, ബാറ്ററി മാത്രമേ മാറിയിട്ടുള്ളൂ. പിന്നെ അതിന് കംപ്ലൈന്റ് എന്ന് പറയാനായിട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, നിങ്ങളെ എങ്ങനെ കാണിച്ചു തരുമെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ കഴിയുന്ന വിധം ഞാൻ ഇതിന്റെ കംപ്ലൈന്റ് ഒറ്റ കംപ്ലൈന്റേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കിക്കോളാം. ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാല് ഒരു ഡിസ്പ്ലേയില് ഒരു ലൈൻ ഇവിടെ നിന്ന് താഴോട്ട് പോകുന്നുണ്ട്, കാണാനൊന്നും പറ്റത്തില്ല. എന്നാൽ മാക്സിമം ഞാൻ കാണിച്ചു തരാൻ പറ്റുന്നതിൽ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇവിടെ താഴോട്ട് ഒറ്റ ലൈൻ പോകും, അതൊരു വലുതായിട്ട് ഒരു ലൈൻ അല്ല, ചെറിയ സിമ്പിൾ ആയിട്ട് ലൈൻ എടുക്കണം. ഗൈസ് 12500 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ചെറിയല്ല, ഞാൻ ഫോട്ടോയിൽ വന്ന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്റെ ഫോട്ടോ ഇട്ടുതരാം. 12500 രൂപയ്ക്ക് വാങ്ങാൻ ആവശ്യം ഈ എക്സ് ഐഫോൺ എക്സ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ ഉണ്ട്. ഗൈസ് ലാപ്ടോപ്പ് 3500 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇരിക്കുകയാണ്. 10 രൂപ മുതൽ 10 രൂപയ്ക്കുണ്ട്, 12500 രൂപയുണ്ട്. എല്ലാ റേഞ്ചിലും ഇപ്പൊ ലാപ്ടോപ്പ് ഉണ്ട്. നിങ്ങൾ ആവശ്യത്തിനുള്ള ലാപ്ടോപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ ഉണ്ട്, നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ കാണാം.